പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കഥയാണ്. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കഥയാണ്. ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ കഥ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒരു ഗ്രാമത്തിൽ ഒരു ഗുരു താമസിച്ചിരുന്നു. ഈ ഗുരുവിന് ഒരുപാട് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഗുരുവിന് നല്ല ഭംഗിയുള്ള ഒരു മകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ മകള് വിവാഹപ്രായമാകുന്നു. ആ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഈ ഗുരു തീരുമാനിക്കുന്നു. ഈ വിവരം ഈ ഗുരുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും അറിയുകയും എല്ലാ ശിഷ്യന്മാരും തന്നെ ഗുരുവിൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഗുരുവിനെ സമീപിക്കുകയാണ്. ഗുരുവാകട്ടെ ഒരുപാട് ധർമ്മസങ്കടത്തിലാവുകയും ഇതിൽ നിന്ന് ആരെയെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് കരുതുകയും ചെയ്തു. അങ്ങനെ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിൽ നിന്നും ഒരു ബുദ്ധിശാലിയെ തിരഞ്ഞെടുത്ത് ആ ബുദ്ധിശാലിക്കായിരിക്കും ഞാൻ എൻ്റെ മകളെ തിരുമണം ചെയ്ത് തരിക എന്ന് പറയുകയാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്ന ആൾക്കായിരിക്കും ഞാൻ വിവാഹം കഴിച്ചു തരിക എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഗുരു പറയുകയാണ്, ഇതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം നിങ്ങൾ നാളെ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഈ ലോകത്ത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മധുരമുള്ള വസ്തു ഏതാണ് അത് നിങ്ങൾ നാളെ വന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അയക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി. എല്ലാവരും പിറ്റേ ദിവസം വരികയാണ്. എല്ലാവരും വന്നുകൊണ്ട് ഈ ഗുരുവിൻ്റെ അടുത്ത് ഓരോ പേരുകൾ പറയുകയാണ്. പഞ്ചസാര മുതൽ തേൻ അതുപോലുള്ള പല മധുര പലഹാരങ്ങളുടെയും പേരുകൾ ഈ ഗുരുവിനോട് പറയുകയാണ്. അവസാനം ഒരു ശിഷ്യൻ വരുന്നു. ആ ശിഷ്യനോടും ചോദിച്ചു, നീ എന്താണ് മറുപടി പറയാൻ പോകുന്നത്? ഉടനെ ആ ശിഷ്യൻ പറയുകയാണ്, ഗുരുവേ, ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മധുരമുള്ള വസ്തു നമ്മുടെ നാവാണ് എന്ന് പറയുകയാണ്. ഈ ഉത്തരം കേട്ട് സന്യാസിക്ക് വളരെ തൃപ്തിയായി. ഇവനാണ് ബുദ്ധിശാലി. ആദ്യത്തെ ചോദ്യത്തിന് നീ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഈ ലോകത്തിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും കയ്പുള്ള വസ്തു ഏതാണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നാളെ വന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അയക്കുകയാണ്. രണ്ടാമത്തെ ദിവസം എല്ലാവരും വരികയാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ശിഷ്യന്മാരെല്ലാവരും തന്നെ പാവയ്ക്ക മുതൽ കയ്പുള്ള നമ്മൾ ഭക്ഷിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഓരോ പേരുകളും ഓരോരുത്തർ പറയുകയാണ്. അവസാനം നിൽക്കുന്ന ആ ശിഷ്യനെ വിളിച്ചു. ആദ്യത്തെ ചോദ്യത്തിന് നാവ് എന്ന് ഉത്തരം പറഞ്ഞ ആ ശിഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് പറയാൻ പോകുന്നത്? അങ്ങനെ ആ ശിഷ്യൻ പറയുകയാണ്, ഗുരുവേ, എനിക്ക് ഇന്നും പറയാനുള്ളത് നാവ് തന്നെയാണ്. ഏറ്റവും കയ്പുള്ള വസ്തു നാവ് തന്നെയാണ്. അപ്പോൾ ഈ ഗുരു ചോദിക്കുകയാണ്, നീ മധുരമുള്ള വസ്തുവും നാവ് എന്ന് പറഞ്ഞു, കയ്പുള്ള വസ്തുവും നാവ് എന്ന് തന്നെയാണ് പറയുന്നത്, അതൊന്ന് വിവരിക്കാൻ പറയുകയാണ്. അങ്ങനെ അതിന് വിവരണം കൊടുക്കുകയാണ് ഈ ശിഷ്യൻ. ഗുരുവേ, നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രധാന പങ്കുവഹിക്കുന്നത് നമ്മുടെ നാവ് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ കെട്ട കാര്യങ്ങൾക്കും മോശമായിട്ടുള്ള ഏത് കാര്യങ്ങൾ നടന്നാലും അതിനും പ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്നത് നാവ് തന്നെയാണ് എന്ന് പറയുകയാണ്. ഈ പറഞ്ഞ മറുപടി ഗുരുവിന് ഇഷ്ടപ്പെടുകയും നീ തന്നെയാണ് ബുദ്ധിശാലി എന്ന് പറയുകയും എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ച് തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം നമ്മുടെ നാവിനെ എത്രത്തോളം സൂക്ഷിക്കണം എന്നതിനുള്ള ഒരു കഥയാണ് ഇത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.